ആഘോഷമായ ദിവ്യകാരുണ്യ സ്വീകരണ ശുശ്രൂഷയിലേക്ക് നാം ഏവരും കടന്നു വന്നിരിക്കുകയാണ്. ഇന്നത്തെ ആഘോഷമായ ദിവ്യകാരുണ്യ സ്വീകരണത്തിന് വിശുദ്ധ കുർബാനയ്ക്ക് മാറ്റി കാർമ്മികത്വം വഹിക്കുന്നത് നമ്മുടെ ഈ ഇടവ അംഗമായിരിക്കുന്ന ബഹുമാനപ്പെട്ട എബ്രഹാം വലിയകുളത്തിലച്ഛനാണ്. അച്ഛൻ ഇപ്പോഴും കട്ടപ്പന മേഖലയിലെ മുളകരമേട് തടിയമ്പാട് ഇടവകളുടെ വികാരിയായി ശുശ്രൂഷ ചെയ്യുകയാണ്. ബഹുമാനപ്പെട്ട അച്ഛനെ ഈ ഇടവകയിലേക്ക് സ്വാഗതം ചെയ്യേണ്ട കാര്യമില്ല എങ്കിൽ തന്നെയും കുടുംബാംഗങ്ങളുടെ നാമത്തിൽ ഈ ശുശ്രൂഷകളിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം തന്നെ നമ്മുടെ ഇടവകയുടെ മുൻ വികാരിയായിരുന്ന ബഹുമാനപ്പെട്ട കോശി തെക്കമണിൽ അച്ഛൻ ഈ കുർബാനയ്ക്ക് സഹകാർമ്മികനായി ശുശ്രൂഷ ചെയ്യുകയാണ്. ബഹുമാനപ്പെട്ട കോശി തെക്കേമണി അച്ഛനെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. ഗായക സംഘത്തെയും ബഹുമാനപ്പെട്ട സിസ്റ്റർ ഈ മകളെ പഠിപ്പിച്ച് ഈ ആഘോഷമായ ദിവ്യകാരുണ്യ സ്വീകരണത്തിന് വേണ്ട എല്ലാ ഒരുക്കങ്ങളും ചെയ്യുകയും വേണ്ടതായ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്ത് ഒരുക്കുകയും ചെയ്തു. ബഹുമാനപ്പെട്ട സിസ്റ്ററിനെയും നിങ്ങൾ ഓരോരുത്തരെയും ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് പ്രാർത്ഥനയോടെ ഈ മകളുടെ മേലെല്ലാ ദൈവ അനുഗ്രഹങ്ങളും ലഭിക്കുന്നതിന് ഒപ്പം തന്നെ സ്വീകരിക്കുന്ന യേശുനാഥന്റെ സാന്നിധ്യവും അനുഗ്രഹവും ഈ മകളുടെ ജീവിതകാലം മുഴുവൻ എപ്പോഴും അനുഗ്രഹമായി കൂടെ ഉണ്ടാകുവാനായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ ശുശ്രൂഷയിൽ ആയിരിക്കും. Good.
കർത്താവേ പ്രസവിച്ചവറിയാമോ നിനക്ക് മാമോദീസ നൽകിയ യോഹന്നാനും ഞങ്ങൾക്ക് വേണ്ടി നിന്നോട് വീക്ഷിക്കും ഞങ്ങളോട് കരുണ ചെയ്യണമേ. സ്വഭാവപ്രകാരം മരണമില്ലാത്തവനും തന്റെ കൃപയാൽ മനുഷ്യർക്ക് മുഴുവൻ ജീവനും രക്ഷിക്കും വേണ്ടി വിശുദ്ധിയും മഹത്വവും പിടിപ്പുമുള്ള ദൈവമാതാവായ കന്യകാമറിയാമിൽ നിന്ന് ഭേദം കൂടാതെ മനുഷ്യനായി തിരി ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ തിരിക്കപ്പെടുകയും ചെയ്തവനായി സ്വർഗീയ പിതാവിന്റെ ഏകപുത്രനും വചനവും രാജാവുമായ എന്റെ കർത്താവേ ഞാൻ പുകഴ്ത്തും. തന്റെ മരണത്താൽ ഞങ്ങളുടെ മരണത്തെ ഇല്ലാതാക്കിയവനും പരിശുദ്ധാത്മാവിൽ ഒരുവനും പിതാവിനോടും ജീവനുള്ള പരിശുദ്ധാത്മാവിനോടും കൂടി ഒന്നുപോലും വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവരുമായ ഞങ്ങളുടെ മെശിയാ തമ്പുരാനെ ഞങ്ങളെല്ലാവരോടും കരുണ ചെയ്യണമേ. കാദീശ ചെയ്തതിനു ശേഷം ഈ അപ്പം ഭക്ഷിക്കുകയും പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യട്ടെ.
എന്തുകൊണ്ടെന്ന ആ ശരീരത്തെ വിവേചിച്ചറിയാതെ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നവൻ തന്റെ തന്നെ ശിക്ഷാവിധിയാണ് ഭക്ഷിക്കുന്നതും പാനം ചെയ്യുന്നതും. നിങ്ങളിൽ പലരും രോഗികളും ദുർബലരുമായിരിക്കുന്നതിനും ചിലർ മരിച്ചുപോയതിനും കാരണമിതാണ്. പാറയ്ക്കുമോ നമ്മുടെ ഭാഗവാക്യപ്പെടുന്ന കർത്താവിശ്വസിച്ചതായവങ്കിലിയോനിലെ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങൾ ആദരവോടും ഭക്തിയോടും കൂടെ നാം ശ്രദ്ധിച്ചു കേൾക്കണം. ദൈവമായി കർത്താവ് പറകുമോ നിങ്ങൾക്ക് എല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. വചനമായ നമ്മുടെ കർത്താവ് യേശുവിൻ്റെ വിശുദ്ധ എവങ്കേലിയോ ലോകത്തിന് ജീവരക്ഷയും അറിയിച്ച വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ നിന്ന് വാഴ്ത്തപ്പെട്ടവനാകുന്നു. നമ്മുടെ രക്ഷയ്ക്കായി അവനേച്ചവന് സ്തുതികളും നാം എല്ലാവരിലും അവന്റെ അനുഗ്രഹങ്ങളും എന്നേക്കുമുണ്ടായിരിക്കട്ടെ. വിശുദ്ധ കന്യകമറിയാമിലെ ശരീരം തിരിച്ചാലും ദൈവത്തിന്റെ ജീവനുള്ള വചനവും നമ്മുടെ കർത്താവും ദൈവം രക്ഷകരമാം യേശുമിശിഹായുടെ ഇഹലോകവാസകാലത്ത് ഇവയെ പ്രകാരം പഠിപ്പിച്ചു. രാജീവിന്റെ അപ്പമാണ് നിങ്ങൾ പിതാക്കന്മാർ ഒരു ഭൂമിയിൽ വെച്ച് മന്ന ഭക്ഷിച്ചു എങ്കിലും അവൻ മരിച്ചു. ഇതാകട്ടെ മനുഷ്യൻ ഭക്ഷിക്കുന്നതിന് വേണ്ടി സ്വർഗത്തിൽ നിറങ്ങിയ അപ്പമാണ്. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല. സ്വർഗത്തിൽ നിറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാണ്. ആരെങ്കിലും അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ അവരെന്നേക്കും ജീവിക്കും. ലോകത്തിന്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എന്റെ ശരീരമാണ്. ഇതേപറ്റി യഹൂദർക്കിടയിൽ തർക്കമുണ്ടായി. തന്റെ ശരീരം നമുക്ക് ഭക്ഷണമായി തരാൻ ഇവനെങ്ങനെ കഴിയുമെന്ന് അവർ ചോദിച്ചു. യേശു തമ്പുരാൻ പറഞ്ഞു, സത്യസത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രന്റെ ശരീരം ഭക്ഷിക്കുകയും അവന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവനുണ്ടാവുകയില്ല. എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ നിത്യജീവനുണ്ട്. അവസാന ദിവസം ഞാൻ അവനെ ഉയർത്തിക്കും. എന്നാൽ എന്റെ ശരീരം യഥാർത്ഥ ഭക്ഷണമാണ്, എന്റെ രക്തം യഥാർത്ഥ പാനീയമാണ്. എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. ജീവിക്കുന്നവനായ പിതാവ് എന്നേച്ചു, ഞാൻ പിതാവ് മൂലം ജീവിക്കുന്നു. അതുപോലെ എന്നെ ഭക്ഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കും. ഇത് സ്വർഗത്തിൽ നിറങ്ങി വന്ന അപ്പമാണ്. പിതാക്കന്മാർ എന്നെ ഭക്ഷിച്ചു എങ്കിലും മരിച്ചു. അതുപോലെയല്ല ഈ അപ്പം, ഇത് ഭക്ഷിക്കുന്നവൻ എന്നേക്കും ജീവിക്കും. ബാർക്കുമോ നിങ്ങൾക്കെല്ലാവർക്കും ശാന്തി ഭവിക്കട്ടെ. ജീവാഹാരം ഞാൻ തന്നെ നാഥൻ താൻ ചൊല്ലിയില്ലേ, ഉയരെ നിന്നാൽ ഞാൻ തന്നു രക്ഷി പാലോകം നയിച്ചു താതൻ വചനമതാമെന്നെ കർഷകനെ പോ ഗ്രീവിതച്ചു സൽഭൂമറിയാം ഗർഭേയ രോഹായാജാദനായി ദൂതന്മാരവർ ചെയ്യുമ്പോൾ ആ
പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ രൂഹായുടെയും തിരുനാമത്തിൽ ആമേൻ. ഏറ്റവും പ്രിയ ബഹുമാനപ്പെട്ട വികാരിയച്ച, പ്രിയപ്പെട്ട വലിയ കുളച്ചിങ്കലച്ച, നമ്മുടെ കർത്താവിനാൽ ഏറ്റവും അധികം സ്നേഹിക്കപ്പെടുന്നവരെ, പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ഈ പരിശുദ്ധമായ ഈ ദേവാലയത്തിൽ നമ്മളായിരിക്കുക, നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട പ്രിൻസിന്റെയും ബിൻസുവിന്റെ മകൾ അലോനയുടെ ആദ്യ കുർബാന സ്വീകരണത്തിന് സാക്ഷികളാകുവാനും ഈ പ്രിയ പൈതലിനെ ദൈവതമ്പുരാന്റെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാനും പ്രിയ പൈതലിനെ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുവാനും ഒക്കെയായിട്ടാണല്ലോ. അതുകൊണ്ട് തന്നെ ആദ്യമേ തന്നെ ഈ ദിവസത്തിന്റെ എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും ഞാൻ പ്രിയപ്പെട്ട പൈതലിന് നേരുകയാണ്. ഇന്നേ ദിവസം ലഭിക്കുന്ന കൃപാവരം എന്നും അവരുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നു. തീർച്ചയായിട്ടും അലോനയെ സംബന്ധിച്ച് പറയുമ്പോൾ മോൾ ഇന്ന് മോളുടെ ദിവസമാണ്. ഞങ്ങളൊക്കെ ഇവിടെ വന്നിരിക്കുന്നത് അലോനയ്ക്ക് വേണ്ടി മാത്രമാണ്. പ്രത്യേകിച്ച് നമ്മുടെ വികാരിയച്ഛൻ പലതവണ ഈ ദേവാലയത്തിൽ നിന്ന് വിശുദ്ധ ബലിയർപ്പിച്ചിട്ടുണ്ട്, ശുശ്രൂഷകൾ നടത്തിയിട്ടുണ്ട്. പക്ഷെ ഇന്ന് ഈ സമയത്ത് വികാരിയച്ഛൻ ഈ ശുശ്രൂഷയിലായിരിക്കും എന്ന് പറയുമ്പോൾ അത് മകൾക്ക് വേണ്ടി മാത്രമാണ് എന്ന് അച്ഛൻ പ്രാർത്ഥിക്കുക. ഞങ്ങൾ രണ്ടച്ഛന്മാരും, പ്രത്യേകിച്ച് വലിയ കുളത്തിങ്കൽ അച്ഛൻ, ഞങ്ങളെല്ലാം പലതവണ ഈ ദേവാലയത്തിൽ വന്നിട്ടുള്ളവരും വിശുദ്ധ ബലി അർപ്പിച്ചിട്ടുള്ളവരും വിവിധ ശുശ്രൂഷകളിൽ പങ്കെടുത്തിട്ടുള്ളവരുമാണ്. പ്രത്യേകിച്ച് വലിയ കുളത്തിങ്കൽ അച്ഛൻ ഇത്രയും ദൂരം ഇന്ന് അവിടെ നിന്ന് ഓടിയെത്തിയത് തീർച്ചയായിട്ടും ഇന്ന് മകൾക്ക് വേണ്ടി, അലോനയ്ക്ക് വേണ്ടി മാത്രമാണ്. ഇവിടെ ഇരിക്കുന്ന നിങ്ങളിൽ എല്ലാവരും പലതവണ ഈ ദേവാലയത്തിൽ വന്നിട്ടുള്ളവരും വിശുദ്ധ ബലിയിൽ സംബന്ധിച്ചിട്ടുള്ളവരും വിവിധ ശുശ്രൂഷകളിൽ പങ്കെടുത്തിട്ടുള്ളവരുമാണ്. എന്നാൽ ഇന്ന് നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും അലോനയ്ക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിക്കുവാനും അലോനയ്ക്ക് ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുവാൻ വേണ്ടിയാണ് എന്ന് പറയുമ്പോൾ ഇന്ന് ഒരു വലിയ ഒരു ആഘോഷത്തിന്റെ അടമ്പടിയുണ്ട്. അലോന പതിവിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അലോനയാണെങ്കിലും ദേവാലയത്തിൽ വന്നിട്ടുണ്ട്, പക്ഷേ ഈ ഡ്രസ്സിലല്ല ഇതിനു മുമ്പ് വന്നിട്ടുള്ളത്. ഇന്ന് പുതിയ വേഷത്തിൽ വെള്ള വസ്ത്രമണിഞ്ഞ് വന്നിരിക്കുന്നു. അലോനയുടെ മാതാപിതാക്കന്മാരും മുമ്പ് ദേവാലയത്തിൽ വന്നിട്ടുള്ളത് പോലെയല്ല. ഇന്ന് അലോനയ്ക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിക്കുവാൻ വേണ്ടിയാണ് അവര് ദേവാലയത്തിൽ വന്നിരിക്കുക. അപ്പോൾ ആഘോഷങ്ങളുടെ ഒരു അടമ്പടി ഇന്ന് മോളുടെ ആദ്യ കുർബാന സ്വീകരണത്തോട് ചേർന്നുണ്ട്. എന്നാൽ ഒരു പരിധി കഴിയുമ്പോൾ നിമിഷങ്ങളും ദിവസങ്ങളും ആഴ്ചകളും വർഷങ്ങളും കഴിയുമ്പോൾ പക്ഷേ ഈ ഒരു ദിവസത്തിന്റെ ഓർമ്മകൾ മാത്രമായിരിക്കും അലോനയുടെ മനസ്സിലുണ്ടാവുക എന്ന് പറയുമ്പോൾ, വർഷങ്ങൾക്ക് ശേഷം ഈ ഒരു ദിവസത്തെ അലോന ഓർത്തെടുക്കാൻ ശ്രമിക്കുമ്പോൾ ഇന്ന് ഉണ്ടാകുന്ന വലിയ ആത്മീയമായ സന്തോഷവും സംതൃപ്തിയും അന്നും ആ ദിവസം അലോനയുടെ ജീവിതത്തിൽ ഉണ്ടാവണമെങ്കിൽ ഇന്ന് എത്രമാത്രം പരിശുദ്ധിയോടെ നിഷ്കളങ്കമായ മനസ്സോടെ വിശുദ്ധ കുർബാനയെ സമീപിക്കുവാൻ, വിശുദ്ധ കുർബാന സ്വീകരിക്കുവാൻ അലോനയ്ക്ക് സാധിച്ചു പോകും. അതേ നിഷ്കളങ്കമായ മനസ്സോടെ വിശ്വാസത്തോടെ അന്നും വിശുദ്ധ കുർബാനയെ സമീപിക്കുവാൻ, വിശുദ്ധ കുർബാന സ്വീകരിക്കുവാൻ മകൾക്ക് സാധിക്കുമ്പോൾ മാത്രമാണ്. ഞാൻ പറഞ്ഞു ആഘോഷങ്ങളുടെ ഒരു അകമ്പടി ഇന്നുണ്ട് വിവിധ രൂപത്തിലും വിവിധ ഭാവത്തിലും. എന്നാൽ ഇനി അങ്ങോട്ട് ഈ ആഘോഷങ്ങളുടെ അകമ്പടി ഉണ്ടാവില്ല. മകള് ബലിയിൽ സംബന്ധിക്കുമ്പോൾ കുർബാന സ്വീകരിക്കും, മരണം വരെയും വിശുദ്ധ കുർബാന സ്വീകരിച്ചുകൊണ്ടേയിരിക്കും. പക്ഷേ ആഘോഷങ്ങളുടെ കാണുന്ന ആഘോഷങ്ങളുടെ ഒരു അകമ്പടി ഇനിയും ഉണ്ടാവില്ല എന്ന് പറയുമ്പോൾ ക്രിസ്തീയ ജീവിതം അത് ആഘോഷങ്ങളുടെ ജീവിതം എന്നതിനേക്കാൾ ഉപരി, ഒരുപക്ഷെ അതിനേക്കാൾ അപ്പുറത്ത് ക്രിസ്തീയ ജീവിതം അത് സഹനത്തിന്റെ ജീവിതമാണ്. ഒരുപക്ഷെ നമ്മളൊക്കെ ചോദിച്ചു വാങ്ങിയ ജീവിതമാണ് ഈ സഹനത്തിന്റെ ജീവിതം, മറ്റുള്ളവരെ പോലെയല്ല. വിശുദ്ധ മാമോദീസായിലൂടെ
ഈ ഒരു ജീവിതം ചോദിച്ചു വാങ്ങിയവരാണ് ക്രൈസ്തവരായ നമ്മൾ. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ ഏറെയും സഹനങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളുമാണ് ക്രിസ്തീയ ജീവിതത്തിൽ കൂടുതലും സംഭവിക്കുക. എൻ്റെ ഒരു 10% മാത്രമാണ് ഇതിൻ്റെ ഇടയിൽ നമുക്ക് സന്തോഷം കണ്ടെത്താനുള്ള അവസരം. പക്ഷേ നമ്മളെ സംബന്ധിച്ച് ജീവിതത്തിൻ്റെ പ്രയാസങ്ങളും പ്രതിസന്ധികളിലുമെല്ലാം തളരാതെ പൂർണ്ണമായ വിശ്വാസത്തോടുകൂടെ പ്രത്യാശയിൽ നിന്ന് വ്യതിചലിക്കാതെ മുന്നോട്ട് പോകുവാൻ നമ്മളെ സഹായിക്കുന്നത് അത് പരിശുദ്ധ കുർബാനയാണെന്നുള്ള ബോധ്യം നമുക്കുണ്ടാവണം. ഞാൻ പറഞ്ഞു, മാമോദീസയിലൂടെ ചോദിച്ചു വാങ്ങിയ ജീവിതം എന്താണ്? മാമോദീസയിൽ സംഭവിക്കുക, ക്രിസ്തുവിൻ്റെ രാജകീയ പൗരോഹിത്യത്തിൽ പങ്കാളികളായവരാണ് നാം എല്ലാവരും. വിശുദ്ധ മാമോദ സ്വീകരിച്ച നാം എല്ലാവരും എന്ന് പറയുമ്പോൾ ക്രിസ്തുവിനെ പ്രഘോഷിക്കാനുള്ള എല്ലാ അധികാര അവകാശങ്ങളും വിശുദ്ധ മാമോദീസയോടുകൂടെ പൈതലും ലഭിക്കുന്നു, സ്നാനാർത്ഥിക്ക് ലഭിക്കുന്നു. അതിനോട് ചേർന്ന് ക്രിസ്തുവിൻ്റെ ജനനത്തിലും പീഡാനുഭവത്തിലും മരണത്തിലും ഉത്ഥാനത്തിലും എല്ലാം പങ്കാളികളാകുന്ന കൂദാശം കൂടിയാണ് വിശുദ്ധ മാമോദീസ എന്ന് പറയുമ്പോൾ ക്രിസ്തുവിനെ പ്രഘോഷിക്കാൻ മാത്രമല്ല ക്രിസ്തുവിന് വേണ്ടി സഹിക്കുവാനും വേണ്ടി വന്നാൽ ക്രിസ്തുവിന് വേണ്ടി മരിക്കുവാനും ഞാൻ തയ്യാറാണ് എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയാണ് വിശുദ്ധ മാമോദീസയിലൂടെ നാം ഓരോരുത്തരും. ഇനിയും വിശുദ്ധ കുർബാനയിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ വിശുദ്ധ കുർബാനയെക്കുറിച്ച് ദൈവവചനം വിശേഷിപ്പിക്കുക ജീവന്റെ അപ്പം എന്നാണ്. നമ്മൾ ഇന്നത്തെ സുവിശേഷത്തിലും നമ്മൾ ശ്രവിച്ചു, വെറും ജീവന്റെ അപ്പമല്ല, നിത്യജീവന്റെ അപ്പം. എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നതാണ് നിത്യജീവനുണ്ട്, അവസാന ദിവസം ഞാനവനെ വീർപ്പിക്കും. ഒരുപക്ഷെ താൽക്കാലികമായിട്ടുള്ള ഈ ലോകത്തിൽ ലോക സംവിധാനങ്ങളിൽ നമ്മുടെ ജീവിതത്തിൻ്റെ പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും വേദനാജനമായ ദുരനുഭവങ്ങളിലും പതറാതെ തളരാതെ എപ്പോഴും പ്രത്യാശയോടുകൂടെ നമ്മുടെ വിശ്വാസ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ ആവശ്യമായ വചനമാണ് ദൈവനുമ്പരാൻ നമുക്ക് നൽകുക. ഒരുപക്ഷെ താൽക്കാലികമായ നേട്ടങ്ങളും താൽക്കാലികമായ ലക്ഷ്യങ്ങളും താൽക്കാലികമായിട്ടുള്ള അപ്പക്കഷ്ണങ്ങളും മാത്രം കണ്ടുകൊണ്ട് തന്നെ സമീപിച്ച ഒരു ജനതയെ നോക്കിയാണ് യേശുമ്പുരാൻ ഇപ്രകാരം പറഞ്ഞത്, നശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കാതെ മനുഷ്യപുത്രൻ തരുന്ന നിത്യജീവന്റെ അനശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കുവിൻ. നിത്യജീവന്റെ അനശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കുന്നു. നമുക്കറിയാം ദൈവം മനുഷ്യന്റെ രൂപമെടുത്ത് ഈ ലോകത്തിലേക്ക് വന്നതും ഈ ഒരു വലിയ ലക്ഷ്യത്തോട് മാത്രമാണ്, നമ്മുടെ നിത്യജീവൻ. ഒരുപക്ഷെ ദൈവവചനം മുഴുവൻ എടുത്താലും അതെല്ലാം അവസാനം പറഞ്ഞു നിൽക്കുന്നത് മനുഷ്യന്റെ നിത്യജീവനെ കുറിച്ച് സൂചിപ്പിച്ചുകൊണ്ടാണ്. ഒരുപക്ഷെ നമ്മൾ യേശുമ്പരാന്റെ ജീവിതത്തിലേക്ക് വരുമ്പോഴും ഈ ഒരു യാഥാർത്ഥ്യം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. വചനം പറയുന്നുണ്ട്, എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. അപ്പൊ ദൈവം നമ്മളെ സ്നേഹിച്ചതുപോലും സ്നേഹിക്കുന്നത് പോലും ദൈവം ലോകത്തിലേക്ക് വന്നതുമെല്ലാം ഈ നിത്യജീവൻ നമുക്ക് നേടിത്തരുന്നതിന് വേണ്ടിയാണ്. യേശുദമ്പരാന്റെ ജീവിതത്തിലെ ആദ്യത്തെ അടയാളം അല്ലെങ്കിൽ ആദ്യത്തെ അത്ഭുതം യോഹന്നാന്റെ സുവിശേഷം അനുസരിച്ച് അത് കാനായിലെ വിവാഹ വിരുന്നിൽ വെച്ച് പച്ചവെള്ളത്തെ വീഞ്ഞാക്കി മാറ്റിയ സംഭവമാണ്. അവിടെ നമ്മുടെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം അതിൻ്റെ ശക്തി നമ്മൾ കാണുന്നു. ഒരു കുടുംബത്തെ അപമാനത്തിൻ്റെ വക്കിൽ നിന്ന് യേശുദമ്പരാൻ രക്ഷിക്കുന്നു. എന്നാൽ അതിൻ്റെയൊക്കെ മറുവശത്ത് ഒരു വലിയ യാഥാർത്ഥ്യം ഒളിഞ്ഞിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പരിശുദ്ധ മറിയം തന്റെ പുത്രനോട് പറയാൻ യേശുമ്പുരാനോട് പറയുന്നുണ്ട് ഇവർക്ക് വീഞ്ഞില്ല. യേശുമ്പുരാന്റെ പ്രതികരണം നമുക്കറിയാം, സ്ത്രീ എനിക്കും നിനക്കും എന്ത്, എന്റെ സമയം ഇനിയുമായിട്ടില്ല. എന്നിട്ട് ആ സുവിശേഷം പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് പ്രകാരമാണ് യേശു തന്റെ മഹത്വം വെളിപ്പെടുത്തുവാൻ പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭം. എന്താണ് സമയം, എന്തിനുള്ള സമയം, എന്തിന്റെ മഹത്വം? ഒരുപക്ഷെ അത് പൂർണ്ണമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ യോഹന്നാന്റെ തന്നെ സുവിശേഷം 12:20-26 വചനഭാഗത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അവിടെ ഗ്രീക്കുകാരെ യേശുവിനെ അന്വേഷിച്ചു വരുന്ന സംഭവം യോഹന്നാൻ വിവരിക്കുന്നുണ്ട്. ഈ വിവരം ശിഷ്യന്മാർ പത്രോസും അന്ത്രയോസും ഒക്കെ ചെന്ന് യേശുമ്പുരാനോട് പറയുന്നുണ്ട്. അപ്പോൾ യേശുമ്പുരാൻ പ്രതികരണം ഇപ്രകാരമാണ്, മനുഷ്യപുത്രൻ
മഹത്വപ്പെടാനുള്ള സമയമായിരിക്കുന്നു. മനുഷ്യപുത്രൻ മഹത്വപ്പെടാനുള്ള സമയമായിരിക്കുന്നു. കാനയിലെ വിവാഹ വിരുന്നിലും നമ്മൾ കാണുന്നു സമയം മഹത്വം. ഈ ഭാഗത്തും യോഹന്നാൻ പറഞ്ഞു വെക്കുന്നു, യേശുമ്പ്രാൻ പറയുന്നു സമയം മഹത്വം. എന്തിനുള്ള സമയം, എന്തിനുള്ള മഹത്വം? തീർച്ചയായിട്ടും തൻ്റെ മരണത്തെ കുറിച്ചുള്ള സൂചനയാണ് യേശുമ്പ്രൻ. കാരണം മരണത്തിലൂടെയാണല്ലോ മനുഷ്യന് നിത്യജീവൻ നേടിത്തുന്നത്. തീർച്ചയായിട്ടും സഹനത്തിലൂടെ വിശുദ്ധി, മരണത്തിലൂടെ മഹത്വം. ഓർക്കുക, ഒരു സമയത്ത് ഒരു ഭാഗത്ത് എൻ്റെ വ്യക്തി ജീവിതത്തിൽ അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കും. പച്ചവെള്ളങ്ങളൊക്കെ വീഞ്ഞായിട്ട് മാറിക്കൊണ്ടേയിരിക്കും, അടയാളങ്ങളും അത്ഭുതവും സംഭവിച്ചുകൊണ്ടേയിരിക്കും. അതെൻ്റെ വ്യക്തി ജീവിതത്തിലും നമ്മുടെ സഹോദരങ്ങളുടെ ജീവിതത്തിലും ഈ അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കുന്നത് നമ്മളത് കാണുകയും നമ്മളതിന് സാക്ഷ്യം വഹിക്കുകയും ചെയ്യും. ഈ ലോകത്തിൻ്റെതായിട്ടുള്ള ആഘോഷങ്ങളെല്ലാം ഒരു വശത്തുകൂടെ നടന്നുകൊണ്ടേയിരിക്കും, നമ്മൾ അതിലെല്ലാം പങ്കാളികളാകും. എന്നാൽ മറുവശത്ത് ജീവിതത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം അത് നിത്യജീവനാണ് എന്നുള്ളതൊരിക്കലും വിസ്മരിക്കരുത് എന്നുള്ള വലിയ സൂചനയാണ് യേശുമ്പുരാൻ തൻ്റെ ആദ്യത്തെ അത്ഭുതത്തിലൂടെ, അടയാളത്തിലൂടെ നമുക്ക് നൽകുക. സഹനത്തിലൂടെ വിശുദ്ധി, മരണത്തിലൂടെ മഹത്വം. ജീവിതത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം അത് നിത്യജീവനാണ്. നമ്മൾ കഴിഞ്ഞ സുവിശേഷത്തിലും ഞായറാഴ്ച സുവിശേഷത്തിലും ഒരു അധികാരി യേശുവിനെ സമീപിച്ച് ചോദിച്ചു. അവസാനം നമ്മൾ പറയുന്നുണ്ട് അവൻ ദുഃഖത്തോടെ തിരിച്ചുപോയി. വലിയ ധനികനായിരുന്നു, സമ്പത്തുമായിട്ട് ബന്ധപ്പെട്ടുള്ള തലങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കും, ആത്മസോന ചെയ്യും. പക്ഷെ അവിടെയും ഏറ്റവും പ്രധാനമായ ചിന്ത എന്ന് പറയുന്നത് ആ മനുഷ്യന്റെ ചോദ്യമാണ്, അധികാരിയുടെ ചോദ്യമാണ്. ഏതായിരുന്നു അദ്ദേഹം ചോദിച്ച ചോദ്യം? ഗുരു, നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണം? അവന്റെ ചോദ്യമാണ് ഏറ്റവും പ്രസക്തം. നിത്യജീവൻ അവനറിയാം തൻ്റെ സമ്പത്തോ അല്ലെങ്കിൽ തൻ്റെ പക്കലുള്ള അധികാരമോ സ്ഥാനമാനങ്ങളോ ഒന്നുമല്ല, നിത്യജീവനാണ് ഏറ്റവും പ്രധാനം. ലക്ഷ്യം വളരെ വ്യക്തമായിട്ട് മനുഷ്യനറിയാമായിരുന്നു, പക്ഷെ മാർഗം അറിയില്ല. മാർഗം മനസ്സിലാക്കിയിട്ടും അതിനെ സ്വീകരിക്കാനോ ഉപേക്ഷിക്കേണ്ടതിന് ഉപേക്ഷിക്കാനോ ഈ മനുഷ്യന് സാധിക്കുന്നില്ല. അപ്പൊ ക്രൈസ്തവ വിശ്വാസികളെ നമ്മളെ സംബന്ധിച്ച് ലക്ഷ്യം അറിയുന്നവരും മാർഗം അറിയുന്നവരുമാണ്. വചനം പറയുന്ന പോലെ നമ്മളെ അറിയാത്തവനെ അനുഗമിക്കുന്നവരോ അറിയാത്തതിനെ അനുഗമിക്കുന്നവരോ അല്ല, അറിയുന്നവനെ അറിയുന്നതിനെ അനുഗമിക്കുന്നവരാണ് വിശ്വാസികളായ നാം ഓരോരുത്തരും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിന്റെ ആത്യന്തിക ലക്ഷ്യം, ഓരോ പ്രാവശ്യവും മകൾ അലോനെ ഓർക്കണം, ഓരോ പ്രാവശ്യവും വിശുദ്ധ കുർബാനയെ നിത്യജീവന്റെ അപ്പത്തെ സമീപിക്കുമ്പോൾ, നിത്യജീവന്റെ അപ്പം കർത്താവിന്റെ ശരീരവും സ്വീകരിക്കുമ്പോൾ അലോനയുടെ മനസ്സിൽ എന്നും ഉണ്ടാകണം എന്റെ ജീവിതത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യം ഈ ലോകമോ ലോക സംവിധാനങ്ങളോ ഈ ലോകത്തിൻ്റെതായിട്ടുള്ള സ്ഥാനമാനങ്ങളോ ഒന്നുമല്ല, എൻ്റെ ജീവിതത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം അത് നിത്യജീവനാണ് എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ ഓരോ തവണ വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ ഈ ഒരു ബോധ്യത്തോടുകൂടെ വിശുദ്ധ കുർബാനയെ സമീപിക്കുവാൻ സാധിക്കണം. വിശ്വാസികളാ, നമുക്ക് എല്ലാവർക്കും അതൊരു ഓർമ്മപ്പെടുത്തലാണ് കുർബാന സ്വീകരണം. എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം ഈ ലോകമല്ല, മറുവശത്ത് നിത്യജീവൻ കർത്താവ് എനിക്കായിട്ട് ഒരുക്കിയിരിക്കുന്നു എന്നുള്ള വലിയ യാഥാർത്ഥ്യം. അങ്ങനെ ഓരോ പ്രാവശ്യവും വിശുദ്ധ കുർബാനയെ സമീപിക്കുവാൻ സാധിക്കുമ്പോഴാണ് നമുക്കെല്ലാവർക്കും കുർബാന സ്വീകരണം അത് വലിയ അനുഭവമായിട്ട് മാറുക. അതുകൊണ്ട് പ്രിയപ്പെട്ട മകളെ, അലോന ഇന്ന് ദിവസം ലഭിക്കുന്ന ഈ കുർബാനവരം എന്നും മകളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. നമുക്ക് പ്രയാസങ്ങൾ സഹനങ്ങൾ സ്വാഭാവികമാണ്, ക്രിസ്ത്യ ജീവിതത്തിൽ ആഘോഷങ്ങളുടെ അടമ്പടി എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവില്ല. അതുകൊണ്ട് ഈ ലോകത്തിൻ്റെ പ്രയാസങ്ങളിൽ പ്രതിസന്ധികളിൽ തളരാതെ, പ്രലോഭനങ്ങളിൽ പതരാതെ, സഹനങ്ങളിൽ നിരാശപ്പെടാതെ, സന്തോഷങ്ങളിൽ മതിമറക്കാതെ, ജീവിതത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം നിത്യജീവനാണ് എന്നുള്ള ബോധ്യത്തിൽ അവളുടെ വിശ്വാസ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ സർവശക്തൻ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ആ ബോധ്യത്തോടുകൂടെ കുർബാനയെ സമീപിക്കുവാൻ മകൾക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും നിർത്തുന്നു. ദൈവം നമ്മളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധ ഉഹായിക്കും സ്തുതി ആദ്യം മുതൽ എന്നേക്കും തന്നെ. ആമേൻ. നാമെല്ലാവരും പ്രാർത്ഥിച്ചു കർത്താവിനോട് അനുഗ്രഹകരുണയും യാചിക്കണം.
കരുണ്യവാനായ കർത്താവേ ഞങ്ങളെ അനുഗ്രഹിച്ച് സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും മഹിമയും പുകഴ്ചയും പരശ്വരമായ കീർത്തിയും എല്ലാ നേരത്തും ഇടവിടാതെ അർപ്പിക്കുവാൻ ഇടകളാ അടിയങ്ങൾ യോഗ്യതയുള്ളവരായി തീരണമേ. എല്ലായ്മയിലും ഞങ്ങളെ സൃഷ്ടിച്ചുണ്മയിലേക്ക് നയിച്ചു ശ്രേഷ്ഠനും പാപത്തിന് അടിമത്തത്തിൽ നിന്ന് വിലയേറെ താഴ്ങ്ങളെ ഉദ്ധരിച്ച് പുത്രസ്ഥാനത്തെ കീർത്തിയ പ്രധാനാചാര്യനുമായ കർത്താവിന് സ്തുതി. ദൈവികമായ സ്തോത്രവിലർപ്പിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും കാലങ്ങളും നേരങ്ങളും സമയങ്ങളിലും ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും സ്തുതി ബഹുമാനം ആരാധനം യോഗ്യമാകുന്നു. യത്കുലഹോ യോമോ സ്വധായാത്മീ. ബലിപീഠത്തിന്റെ മുൻപാകെയും ദിവ്യോസൃഗീയുമായ വിശുദ്ധ രഹസ്യങ്ങളുടെ മുൻപാകെയും ധൂപമർപ്പിക്കപ്പെടുന്നു. നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹവും കരുണയും യാചിക്കണം. കാരുണ്യവാനായ കർത്താവേ ഞങ്ങളെ അനുഗ്രഹിച്ച് സഹായിക്കണമേ. ബാർക്കമോർ പാപപരിഹാരം ചെയ്യുന്നവനും വെടിപ്പാക്കുന്നവനും ഞങ്ങളുടെ തിന്മകൾ ക്ഷമിക്കുന്നവനും വിസ്മരിക്കുന്നവനുമായ ദൈവമായ കർത്താവേ, നിന്റെ സ്നേഹാർദ്രതയാൽ എന്റെ അസംഖ്യ പാപങ്ങളും നിന്നിൽ വിശ്വസിക്കുന്ന ജനം മുഴുവന്റെയും പാപങ്ങളും വായിച്ച ഉത്തമനെ, ദയതോന്നി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, സ്നേഹപൂർവ്വം ഞങ്ങളെ നീ ഓർമ്മിച്ചുകൊള്ളണമേ. എന്റെ കർത്താവേ, ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെയും സഹോദര സഹോദരന്മാരുടെയും നേതാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും വിശുദ്ധിയും മഹത്വമുള്ള സഭയുടെ മക്കളുടെ വിശ്വാസികളുമായ സകല മരിച്ചവരുടെ ആത്മാക്കളെ നിന്റെ കാരുണ്യത്താൽ നീ ഓർമ്മിക്കണമേ. അവരുടെ ആത്മാക്കളെയും ശരീരങ്ങളെയും ആശ്വസിപ്പിച്ച് കാരുണ്യത്തിന്റെയും ആദരണയുടെയും പനിമഞ്ഞ അവരുടെ അസ്ഥികളിൽ തളിക്കണമേ. കർത്താദി കർത്താവും മഹത്വത്തിനനാഥനുമായ മിശുഹാരാജാവേ, ഞങ്ങൾക്കും അവർക്കും നീ പാപപരിഹാരവും പാപപരിഹാരകനുമാകണമേ. എന്റെ കർത്താവേ, ഞങ്ങളോട് ഉത്തരവരുളി ഞങ്ങളുടെ സഹായത്തിന് എഴുന്നള്ളണമേ. ഞങ്ങളെ രക്ഷിച്ച് ഞങ്ങളുടെ പ്രാർത്ഥനകളും യാചനകളും കൈക്കൊള്ളണമേ. ദൈവമേ, നിന്റെ കരുണയാൽ സകല കഠിന ശിക്ഷകളും ഞങ്ങളിൽ നിന്നും നീക്കിക്കളയണമേ. കർത്താവേ, നിന്റെ കാരുണ്യത്താൽ കോപത്തിന് ദണ്ഡനങ്ങൾ ഞങ്ങളിൽ നിന്നും ദൂരീകരിക്കണമേ. നിന്റെ ദൈവത്തിന് യോഗ്യം നിനക്ക് പ്രീതികരമായ ക്രൈസ്തവ പൂർണ്ണത ഞങ്ങൾക്ക് സൗജന്യമായി തരണമേ. സമാധാന പ്രിയർക്കുള്ള നല്ല അന്ത്യത്തിന് ഞങ്ങളെല്ലാവരെയും നീ അർഹരാക്കണമേ. ഞങ്ങൾ നിനക്കെപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും അർപ്പിക്കും. ത്തിനു വേണ്ടി ബലിയായി തീർന്ന ഉത്തമ ഇടയനെ, നിനക്ക് സ്തുതി. ഭൂമിയിൽ നിന്നെ പൂഴിയായി എന്നെ നിന്റെ ദൈവിക രഹസ്യങ്ങളുടെ നിവാസ സ്ഥലത്ത് പ്രവേശിക്കുവാൻ കരുണാപൂർവം നീ അർഹനാക്കി. നിന്റെ ശ്രേഷ്ഠതയുടെ മഹാവിശുദ്ധ സ്ഥലമായ മഹോന്നതങ്ങളിലേക്ക് എന്നെ ഉയർത്തുകയും നിന്നെ സ്തുതിക്കുന്നവരായ ക്രോപന്മാരുടെയും പരിശുദ്ധനെന്ന് നിന്നെ കീർത്തിക്കുന്ന സോപ്യന്മാരുടെയും ഗണത്തിൽ എന്നെ ചേർക്കുകയും ചെയ്തതിനാൽ ദൈവമേ, നിനക്ക് ഞാൻ സ്തോത്രമർപ്പിക്കുന്നു. അഗ്നിമയമായ ഈ സ്ഥലത്ത് അഗ്നിജ്വാലയുടെ സിംഹാസനത്തിന് മുമ്പാകെ നിന്നു നിന്റെ ജനത്തിനു വേണ്ടി പാപപരിഹാരവും സൃഷ്ടിക്കു മുഴുവനും വേണ്ടി മോചനവും ഞാൻ അപേക്ഷിക്കുന്നു. എന്റെ കർത്താവേ, ആവശ്യക്കാരുടെ മുമ്പിൽ സമൃദ്ധമായ നിന്റെ ഭണ്ഡാരം തുറന്ന് നിന്റെ ഇടവകയിലെ ആടുകളിൽ നിന്റെ നന്മകൾ വർഷിക്കണമേ. കടക്കാരുടെ കടപ്പത്രം കീറിക്കളയണമേ. പാവികളുടെ കുറ്റങ്ങൾ ക്ഷമിക്കണമേ. ഞങ്ങളുടെ തെറ്റുകൾ നീ പരിപൂർണമായി വിസ്മരിക്കണമേ. തെറ്റിപ്പോയവർ നീ മുഖാന്തരം തിരിച്ചു വന്നതിനു മുമ്പാകെ സമ്മേളിക്കുവാനിടയാകണമേ.
കർത്താവേ നിന്റെ കരുണയിൽ ആശ്രയിച്ചുകൊണ്ട് ഞങ്ങളുടെ മുമ്പിൽ സമർപ്പിച്ചിരിക്കുന്ന ഈ വിശുദ്ധ ബലിയെ ഞങ്ങൾ സമീപിക്കുന്നു. ഞങ്ങൾ അർപ്പിക്കുന്ന കാഴ്ചകളിൽ നിന്റെ പരിശുദ്ധ റൂഹ പ്രസാദിക്കണമേ. അവനിറങ്ങി വന്നിതിനെ ശുദ്ധീകരിക്കണമേ. കർത്താവേ അധരമങ്ങളിൽ നിന്ന് ഞങ്ങളെ വിമുക്തരാക്കി അനശ്വര വസ്ത്രം ഞങ്ങളെ ധരിപ്പിക്കുന്നു. നിന്റെ രാജ്യത്തിലെ ആനന്ദത്തിന് ഞങ്ങളെ അർഹരാക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും മുഴുവെല്ലാ സമയത്തും എന്നേക്ക് സ്തുതി സ്തോത്രവും സമർപ്പിക്കും. ഞങ്ങൾക്ക് പരിഹാരവും പാവങ്ങൾക്ക് മോചനവും രണ്ടിലോങ്കിലും എന്നേക്കുന്ന പ്രാപിക്കുമാറവട്ടെ. ബലഹീനനും ഭാവിയുമായ ഇദാസിനേറ്റ് പറയുന്നു കാദീ ആവോ കദീശോ. നമ്മുടെ പിതാക്കന്മാരുടെയും സഹോദരങ്ങളുടെയും നേതാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും മരിച്ചവരുടെയും വിശുദ്ധ സഭയുടെ മക്കളും വിശ്വാസികളുമായ സകല മരിച്ചവരുടെ മൽമാക്കളിലും രണ്ടിലോകളിലും നീക്കി മനസ്സിലോധീകരണം ചെയ്തുകൊണ്ട് പാപിയായി ദാസന്റെ ധൂപം ശുദ്ധീകരിക്കുന്നവരാകുന്നു. സർവശക്തനാം പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയുമായ സകലത്തിലെയും സൃഷ്ടാവുമായ സത്യേക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവലോകങ്ങൾക്കും പിതാവും ജനിച്ചവനും പ്രകാശമുള്ള പ്രകാശവും സത്യദൈവത്തിനുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോട് സമ്മതമുള്ളവനും സർവസൃഷ്ടിക്കും ഹേതുവായവനും മനുഷ്യായി ഞങ്ങൾക്കും ഞങ്ങളുടെ രക്ഷയ്ക്കും വേണ്ടി സ്വർഗം നിറങ്ങി പരിശുദ്ധ റുഹായിൽ നിന്നും ദൈവമാതാവായ വിസ്തകനിയാമറിയാമിൽ നിന്നും ശരീരയായി തീർന്ന മനുഷ്യനായി പൊന്തിയോസ് പിലാത്തോസിന്റെ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് കഷ്ടതയനുഭവിച്ച് മരിച്ചടക്കപ്പെട്ട് തിരുമനസായ പ്രകാരം മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കയറേറി തന്റെ വിധാന വലത് ഭാഗത്തിരുന്നവരും ജീവനുള്ളവരെയും മരിച്ചവരെയും എതിർപ്പാൻ വലിയ മഹത്വത്തോടെ വരുവാനിരിക്കുന്നവനും തന്റെ രാജ്യത്തിന് അവസാനമില്ലാത്തവനും ഏകകർത്താവുമായ യേശു മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവെന്ന് പുറപ്പെട്ട് പിതാവിനോടും പുത്രനോടും കൂടി വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നുവിനും നിബിയന്മാരും സ്നേഹന്മാരും മുഖാന്തര സംസാരിച്ചനുമായി ജീവനും വിശുദ്ധിയുമായും കാതോലികോ സ്ലൈഗോ ഏകോ വിശുദ്ധവുമായ സഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിലുള്ള മാമോദീസ ഒന്നു മാത്രമേ ഉള്ളൂ എന്ന് ഞങ്ങൾ ഏറ്റുപറഞ്ഞ് മരിച്ചുപോരുടെ ഉയർപ്പിനും വരുവാനിക്കുന്ന ലോകത്തിലെ പുതിയ ഞങ്ങൾ നോക്കി പാർക്കുന്നു. യാചിക്കേണ്ടും സമയമിതാ മോചിക്കും നാഴികയിലുതാ ഇതു നമസ്കാരത്തിൻ സമയം ഇതു തന്നെ കരുണാസമയം ഉന്നതമാ പദവിയിലേറി ഇന്നിപ്പോളി ആചാര്യർ
അനുഭവിച്ചിടും തോർക്കായി അനുഷ്ഠിക്കും നീ കുർബാന. സമയത്ത് സ്നേഹം യോജിപ്പും സമ്പൂർണ്ണ സമാധാനവും നിങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾ നിനക്ക് ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴുമെല്ലാ സമയത്ത് വന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ശ്ലോമോ നമ്മുടെ ദൈവമായ കർത്താവിന്റെ സ്നേഹം മൂലം പരിശുദ്ധവും ദിവ്യവുമായ ചുമനതാൽ തമ്മിൽ തമ്മിൽ സമാധാനം കൊടുക്കണം. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും ഈ സമാധാനത്തിന് ഞങ്ങളെ യോഗ്യരാക്കണമേ. അന്യോന്യം സ്തോമോ നൽകി കർത്താവിൻ സ്തോമോതമ്മി വാസം ചെയ്തിടട്ടെന്നും തമ്മിൽ ചുംബിക്കണം തൻ സ്തോമോയും വൽശൈരോയും നമ്മെ കാക്കട്ടെ. കരുണയുള്ള കർത്താവിന് മുമ്പാകെ നാം തലകുനിക്കണം. ഞങ്ങളുടെ കർത്താവും ദൈവമേ തിരുമുമ്പാകെ ഞങ്ങൾ തലകുനിക്കുന്നു. ദൈവമേ, വിശുദ്ധ ബലിപീഠത്തിന് മുമ്പാകെ തലകുനിച്ചു നിൽക്കുന്ന അയ്യന്തിന്റെ ദാസർക്ക് നിന്റെ കൃപയുടെ ആവാസം നൽകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധരുഹായിക്കും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും അർപ്പിക്കും. നിനക്ക് ഞങ്ങൾ അർപ്പിക്കുന്ന ഈ ബലി മുഖാന്തരം അശുദ്ധമായ സകല വിചാരങ്ങളും ഞങ്ങളിൽ നിന്ന് നീക്കിക്കളയണമേ. ഇതിനാൽ ഞങ്ങളുടെ ആത്മാക്കളെ പ്രശോഭിപ്പിക്കുകയും ശരീരങ്ങളെ ശുദ്ധീകരിക്കുകയും ചെയ്യണമേ. പറയുമോ സഹോദരങ്ങളെ, നാം എല്ലാവരും ഭയഭക്തിയോടും വിശുദ്ധിയോടും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും കൂടെ നിന്ന് സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ദിവ്യവും പരിശുദ്ധവുമായി കുർബാനയിൽ ശ്രദ്ധിക്കണം. എന്തെന്നാൽ നമുക്കെല്ലാവർക്കും വേണ്ടി ജീവനുള്ള ബലി സകലത്തിന്റെയും ഉടയവനായ പിതാവായ ദൈവത്തിന് രമ്യതയിലും സമാധാനത്തിലും അർപ്പിക്കപ്പെടുന്നു. ഈ കുർബാന അനുഗ്രഹവും സമാധാനവും ബലിയും സ്തോത്രവുമാകുന്നു. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും ആവാസവും എന്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. അങ്ങയുടെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. ഈ സമയത്ത് നാം എല്ലാവരുടെയും ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്ത് വിശിഹാദപുരാനിരിക്കുന്ന മഹോന്നതങ്ങളിലായിരിക്കണം. ഞങ്ങളുടെ ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ദൈവമായ കർത്താവിങ്കലായിരിക്കുന്നു. ഭയഭക്തിയോടുകൂടെ കർത്താവിനെ നമുക്ക് സ്തോത്രം ചെയ്യാം. ഭയഭക്തിയോടുകൂടെ കർത്താവിന് സ്തോത്രം നൽകുന്നത് ോടും
പ്രധാന മാലാഖമാരുടെ സംഘങ്ങളോടും ചേർന്ന് ഉച്ചത്തിൽ സ്തുതികീർത്തനങ്ങൾ ആലപിച്ചുകൊണ്ട് ഞങ്ങൾ നിന്നെ മഹത്വപ്പെടുത്തുന്നു. തന്റെ മഹത്വത്താൽ ആകാശഭൂമി നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവതമ്പുരാ, പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ ഹോശാന, ദൈവമായ കർത്താവിന്റെ നാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനുമായവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉയരങ്ങളിൽ സ്തുതി. പാപമില്ലാത്തവനായത് പാപികളായ നമുക്കു വേണ്ടി തിരവിഷ്ടപ്രകാരം മരണം കൈവരിക്കുവാനൊരുങ്ങിയപ്പോ ലോകത്തിന്റെ ജീവനും രക്ഷയ്ക്കു വേണ്ടി അവനൊച്ചിക്കൊടുക്കപ്പെട്ട രാത്രി നിഷ്കളങ്കവും നിർമ്മലമായ തൃക്കൈകളിൽ അപ്പമെടുത്ത് പിതാവാം ദൈവമേ നിന്നെ കാണിച്ച് സ്തോത്രം ചെയ്തു. വാഴ്ത്തി ശുദ്ധീകരിച്ച് മുറിച്ച് തന്റെ ശിഷ്യരായ വിശുദ്ധ സ്നേഹന്മാർക്ക് നൽകിക്കൊണ്ടരുളി ചെയ്തു, ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ, ഇത് എന്റെ ശരീരമാകുന്നു, ഇത് നിങ്ങൾക്കു വേണ്ടി അനേകർക്കു വേണ്ടി മുറിക്കപ്പെടുകയും പാപമോചനത്തിനും നിത്യജീവനുമായി നൽകപ്പെടുകയും ചെയ്യുന്നു. വൽഹായേ ദലവോലും ഉൽമീ അപ്രകാരം അത്താഴത്തിനു ശേഷം വിഴിഞ്ഞും വെള്ളവും തിളർത്തിയ കാസീമെടുത്ത് സ്തോത്രം ചെയ്തു വാഴ്ത്തി ശുദ്ധീകരിച്ച് ശിഷ്യരായ തന്റെ വിശുദ്ധ സ്നേഹന്മാർക്ക് നൽകിക്കൊണ്ടരുളി ചെയ്തു, നിങ്ങളെല്ലാവരും വാങ്ങിയത് പാനം ചെയ്യുവീൻ, ഇത് പുതിയ നിയമത്തിലെ എന്റെ രക്തമാകുന്നു, ഇത് നിങ്ങൾക്കു വേണ്ടി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുകയും പാപമോചനത്തിനും നിത്യജീവനുമായി നൽകപ്പെടുകയും ചെയ്യുന്നു. വൽഹായേ ദലവോലും എന്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ അനുഷ്ഠിക്കുകയും ഈ രഹസ്യത്തിൽ പങ്കെടുത്തുകൊണ്ട് എന്റെ മരണത്തെ പുനരുദ്ധാരത്തി ഞാൻ വരുന്നതുവരെ അനുസ്മരിക്കുകയും ചെയ്യുവീനെന്ന് നമ്മുടെ കർത്താവ് അരുളി ചെയ്തു. ദാമോ ദോസൈനോ ഞങ്ങളുടെ കർത്താവേ, നിന്റെ മരണത്തെ ഞങ്ങൾ ഓർക്കുന്നു, നിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ ഏറ്റുപറയുന്നു, നിന്റെ രണ്ടാമത്തെ വരവിനായി നോക്കി പാർക്കുന്നു, നിന്റെ അനുഗ്രഹങ്ങൾ ഞങ്ങളെല്ലാവരിലും ഉണ്ടായിരിക്കണമേ. നിന്റെ സ്വരക്ഷാകരമായ നിന്റെ സകല വ്യാപാരങ്ങളെ ഓരോരുവനും അവനവന്റെ പ്രവർത്തിക്ക് തക്കവണ്ണം പ്രതിഫലം കൊടുക്കുന്ന നിന്റെ സംഭ്രമജനകമായ രണ്ടാമത്തെ വരവിനെ അനുസ്മരിക്കുന്നു. ഇത് നിമിത്തം നിന്റെ സഭയെ വിടവുകയും നിന്നോടും നീ മുഹാന്തരൻ നിന്റെ പിതാവിനോടും അനുതാപപൂർവം അപേക്ഷിക്കുന്നു. സർവശക്തിയുള്ള പിതാവായ ദൈവമേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. പിതാവേ, നിന്റെ കൃപ സ്വീകരിക്കുന്ന ബലഹീനരും
പാപങ്ങളുമാതാസ്രനൊക്കെ നന്ദി പറഞ്ഞുകൊണ്ട് സകലത്തെക്കുറിച്ചും സകലത്തിനു വേണ്ടിയും കാരുണ്യവാനായ നിന്നെ സ്തോത്രം ചെയ്യുന്നു. ദൈവമായ കർത്താവേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു, നിന്നെ ഞങ്ങൾ വാഴ്ത്തുന്നു, നിന്നെ ഞങ്ങൾ വന്ദിക്കുന്നു, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുകയും ചെയ്യുന്നു. നല്ലവനേ ദൈവോ, നീ ഞങ്ങളോട് കരുണ ചെയ്യണമേ. വ്രതാപത്തോട് കൂടി ഇറങ്ങി സമർപ്പിതമായിരിക്കുന്ന ഈ പരിശു കുർബാനമേൽ ആവശിച്ചതിനെ ശുദ്ധീകരിക്കുന്ന സമയം എത്ര ദിവ്യവും ഭക്തിജനകവുമാകുന്നു. നിങ്ങൾ ഭയഭക്തിയോടുകൂടെ പ്രാർത്ഥിപ്പിൻ. എന്നോട് ഉത്തരമരുളണമേ കർത്താവേ, എന്നോട് ഉത്തരമരുളണമേ കർത്താവേ, എന്നോട് ഉത്തരമരുളി. ദൈവമേ, അടിയങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവ് ഈ അപ്പത്തെ ആശീർവദിച്ച് ഞങ്ങളുടെ ദൈവമായ മിശിഹായുടെ ശരീരമാക്കി മാറ്റട്ടെ. ആദികാസായിലെ മിശ്രിതത്തെ ഞങ്ങളുടെ ദൈവമായ മിശിഹായുടെ തിരുരക്തമാക്കി പൂർത്തിയാകട്ടെ. തിരുശരീരവും തിരുരക്തവും സ്വീകരിക്കുന്നതിനാൽ ഞങ്ങളുടെ ആത്മാക്കളും ശരീരങ്ങളും ശുദ്ധീകരിക്കപ്പെടുകയും ഞങ്ങൾ നിത്യജീവനയോഗ്യരാക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ഭരിക്കുന്നവരായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും പ്രത്യേകിച്ച് നമ്മെ പരിപാലിച്ചു പോരുന്ന പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പായ്ക്ക് വേണ്ടിയും നമ്മുടെ സകല തലവിനും പിതാവുമായ മോർമോർ ബസേലിയോസ് ക്ലീമിസ് കാതോലിക്ക ബാബായ്ക്ക് വേണ്ടിയും നമ്മുടെ അധിപത്യരാധനത്തിന്റെ മേൽപ്പെട്ടക്കാരൻ അബൻ മോർ തോമസ് മാർ കുറിയലോസ് മെത്രാപ്പോലിത്തായ്ക്ക് വേണ്ടിയും സത്യവിശ്വാസികളായ എല്ലാ എപ്പിസ്കോപ്പന്മാർക്ക് വേണ്ടിയും കശീശന്മാർ ശമാശന്മാർ നേരാക്കാർ മുതലാർക്ക് വേണ്ടിയും കൃത്യ സഭാ മുഴുവന് വേണ്ടിയും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. നിന്റെ വിശുദ്ധ സഭയ്ക്ക് ശാന്തി സമാധാനവും അതിലെ ഇടയന്മാർക്ക് ആശ്വാസപൂർണമായ ദീർഘായുസ്സും നൽകണമേ. സത്യോപദേശം ശരിയായി പഠിപ്പിക്കുന്ന മേലധ്യക്ഷന്മാർ സഭയിൽ ഉണ്ടാകുവാൻ ഇടയാകണമേ. നിങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. വാറിക്കുമോർ വിശ്വാസികളും സസ്യകൃത്യാനികളുമായ നമ്മുടെ സഹോദരങ്ങൾ എല്ലാവർക്കും വേണ്ടിയും പ്രത്യേകിച്ച് ഇപ്പോൾ പരീക്ഷയിലും ഞെരുക്കത്തിലും ഇരിക്കുന്നവർക്ക് വേണ്ടി കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, നിന്റെ ആരാധകരുടെ അപേക്ഷ താല്പര്യപൂർവ്വം കേട്ട് നിന്റെ സഭ നിനക്കർപ്പിക്കുന്ന ബലികളും ആദ്യഫലങ്ങളും സ്വീകരിക്കണമേ. എന്തുകൊണ്ടെന്നാൽ നീ ബലികൾ സ്വീകരിക്കുന്നവനാകുന്നുവല്ലോ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ സഹായിക്കും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും അർപ്പിക്കും.
സമാധാന ചിത്തരാക്കി തീർക്കണമേ. അസൂയാൽക്കുള്ള ശത്രുക്കളുടെ ആധിപത്യത്തിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കണമേ. ഞങ്ങൾ പരിശുദ്ധാത്മാവിൻ ഇപ്പോഴും എല്ലാ സമയത്ത് വന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. അനുഗ്രഹീതയും നിത്യകന്യകയും ദൈവമാതാവുമായ മറിയാമനെയും നമ്മുടെ പിതാവായ മാർത്തോമാസ്ലീഹായെയും നിവിയന്മാർ സ്ലീഹന്മാർ പ്രസംഗർ വെങ്കടേശന്മാർ സഹദയന്മാർ മോദ്യാനന്മാർ നേരെയും നാം ഓർമ്മിക്കണം. അവരുടെ അപേക്ഷ നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. നിന്റെ വിശുദ്ധരുടെ സംരക്ഷണയിൽ ഞങ്ങളെ കാത്തുകൊള്ളുകയും അവരുടെ സംഘങ്ങളെ ഞങ്ങളെ ചേർക്കുകയും ചെയ്യണമേ. അവരോടൊരുമിച്ച് ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധന്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്ക് സ്തുതി സ്തോത്രവും സമർപ്പിക്കും. സകല വിശുദ്ധ പിതാക്കന്മാരെയും അംഗീകരിക്കപ്പെട്ട മുൻപാന്മാരെയും നാം ഓർക്കണം. അവരുടെ പ്രാർത്ഥന നമുക്ക് ഓടെയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, വിശുദ്ധ പിതാക്കന്മാരുടെ സത്യവിശ്വാസത്തെ ഞങ്ങളെ നിലനിർത്തണമേ. പരിശുദ്ധാത്മാവിന്റെ പ്രേരണയാൽ അവർ പഠിപ്പിച്ച വിശ്വാസത്തെ ഞങ്ങളെല്ലാം ഉറപ്പിക്കണമേ. അവരോട് ചേർന്ന് ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ സഹായിക്കും ഇപ്പോഴും എല്ലാ സമയത്തും അനേകം സ്തുതിയും സ്തോത്രവും അർപ്പിക്കും. പറയ്ക്കുമ്പോൾ സ്നേഹത്തിനും സത്യവിശ്വാസത്തിനും മരിച്ച നമ്മിൽ നിന്നും വേർപെട്ട് പോയ സകലരെയും നാം ഓർമ്മിക്കണം. കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളും മോചനത്തിനും അവരെ യോഗ്യരാക്കുവാനും നമ്മെ അവരെയും സ്വർഗരാജ്യത്തിൽ ചേർത്തു കൊള്ളുവാനുമായി കർത്താവിനോട് നാം പ്രാർത്ഥിച്ച് മൂന്ന് പ്രാവശ്യം കുറിയേലായിസോൻ എന്ന് ചൊല്ലണം. മരിച്ചുപോയ വിശ്വാസകൃതികൾ നീ ദർശനമായി പരിശോധിക്കരുതേ. എന്റെ ശരീരങ്ങളായവരിൽ നിന്റെ ഏകപുത്രനല്ലാതെ പാപരഹിതനായി മറ്റാരുമില്ല. അവൻ മഹാദുജങ്ങൾക്കും അവർക്കും കരുണയും പാപമോചനവും ലഭിപ്പാനായി അവനിൽ തന്നെ അടിയങ്ങൾ ശരണപ്പെടുന്നു. ആശ്വസിപ്പിച്ച് പുണ്യപ്പെടുത്തേണമേ. മനസ്സോടും മനസ്സുകൂടാതെ അറിവോടും അറിവുകൂടാതെ തിരുമ്പി ഞങ്ങളും അവരും ചെയ്തു പോയിട്ടുള്ള പിഴകളെ ക്ഷമിക്കണമേ. ഞങ്ങളുടെയും അവരുടെയും പാപഭാരങ്ങൾ നീക്കി ഞങ്ങളുടെ പ്രമാണ ലംഘനങ്ങൾ സദയം ക്ഷമിക്കണമേ. ഞങ്ങൾക്കും അവർക്കും നീ പുണ്യദാതാ പാപവിമോചകനുമായിരിക്കണമേ. സർവാദരണീയവും സംപൂജ്യവുമായ നിന്റെ നാമം ഞങ്ങളുടെ കർത്താവ് യേശുമിശിഹായുടെയും നിന്റെ പരിശുദ്ധാത്മാവിന്റെയും നാമത്തോടുകൂടെ ഞങ്ങളാൽ ഞങ്ങൾ മുഖാന്തരവും ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്ക് സ്തുതിക്കപ്പെട്ടു പുകഴ്ത്തപ്പെടുമാറാകണമേ. തന്റെ നാമായിരുന്ന പ്രകാരം തന്നെ തലമുറ തലമുറയായി കലാകാരങ്ങളോട് സ്ഥിതി ചെയ്യുന്നു. നിങ്ങൾക്കെല്ലാവർക്കും അങ്ങയുടെ ആത്മാവിനുണ്ടായിരിക്കും.
മഹോന്നതാ ദൈവോ നമ്മുടെ രക്ഷകനുമാണ് കൃപ. എന്റെ സഹോദരങ്ങളെ നിങ്ങൾ എല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ശരീരങ്ങളെയും ശുദ്ധീകരിക്കുകയും ബുദ്ധിയെ മനസ്സിനെ നിർമ്മലമാക്കുകയും ചെയ്യണമേ. ഞങ്ങളിതാ പ്രാർത്ഥിക്കുന്നു സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ, നിന്റെ രാജ്യം വരേണമേ, നിന്റെ തിരുവിശ്വം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടൻ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തെന്നാൽ രാജ്യശക്തിയും മഹത്വവും എന്നേക്ക് നിനക്കുള്ളതാകുന്നു. ആമേൻ. ഞങ്ങളുടെ ബലഹീനതയിൽ എപ്പോഴും ഞങ്ങൾക്ക് സഹായം പിന്തുണയും പരീക്ഷകളെ സംരക്ഷകനും ഉദ്ധാരകനുമായിരിക്കണമേ. എന്തെന്നാൽ രാജ്യശക്തി മഹത്വം നിനക്കുള്ളതാകുന്നുവല്ലോ. ഞങ്ങൾ നിനക്കും നിന്റെ ഗജാതനും പരിശുദ്ധ റുഹായിക്കും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും അർപ്പിക്കും. വിശുദ്ധരഹസ്യങ്ങളെ കൈക്കൊള്ളുന്നതിന് മുമ്പ് കരുണയുള്ള കർത്താവ് മുമ്പാകെ തലകുനിക്കണം. ഞങ്ങളുടെ കർത്താവും ദൈവവുമേ തിരുവാഗ് ഞങ്ങൾ തലകുനിക്കുന്നു. കർത്താവേ അദൃശ്യമായി നിന്റെ വലത് കൈ നീട്ടി ഞങ്ങളെല്ലാവരെയും ആശീർവദിക്കണമേ. നിന്റെ ഏകജാതന്റെ ശരീരത്തിലും രക്തത്തിലും വിശുദ്ധിയോടുകൂടെ പങ്കെടുക്കുവാൻ തക്കവണ്ണം പാപത്തിന്റെ എല്ലാ പൈശാചിക ഫലങ്ങളിൽ നിന്ന് ഞങ്ങളെ വിമുക്തരാക്കണമേ. അവൻ മുഖാന്തരവും അവനോടു കൂടെയും നിനക്ക് നിന്റെ പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും
സ്തുതിയും ബഹുമാനവും യോഗ്യമാകുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അങ്ങയുടെ ആത്മാവിന് ഉണ്ടായിരിക്കട്ടെ. ശുദ്ധിയും മഹത്വമുള്ള ദൃഷ്ടിയല്ലാത്തത് ഉണ്മയായതും ആദ്യമല്ലാത്തതും അന്നിക്കതും സാരാസമാരിക്കുന്ന പരിശുദ്ധ അതൃത്വത്തിന്റെയും കൃപയും കരുണയും എന്റെ സഹോദരങ്ങളെ എല്ലാവരോടും കൂടെ നീക്കുണ്ടാകട്ടെ. പറയുമോ വൈവക്തിയോടെ നാം സൂക്ഷിക്കണം. കർത്താവേ കരുണ തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. വിശുദ്ധിയും വെടുപ്പമുള്ളവർക്ക് നൽകപ്പെടുന്നു. പരിശുദ്ധനായ പരിശുദ്ധനില്ല പിതാവിനും പുത്രനും ജീവനുള്ള പരിശുദ്ധ രൂഹായിരിക്കും എന്നേക്കും സ്തുതി. ആമേൻ. ലോകത്തെ സൃഷ്ടിച്ച പരിശുദ്ധനായ ഏക പിതാവ് നമ്മോടുകൂടെ തന്റെ തിരുമേനിയുടെ വിലയേറിയ പീഡാനുഭവം താൻ അതിനെ രക്ഷിച്ച പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോടുകൂടെ ഇതുണ്ടാകുവാനിരിക്കുന്നതുമായ സകലം പൂർത്തിയാക്കി തിരിക്കുന്ന ജീവനുള്ള ഏക പരിശുദ്ധാത്മാവും നമ്മോടുകൂടെ കർത്താവിന്റെ തിരുനാമം ആദ്യം മുതലേക്കും വാഴ്ത്തപ്പെടുന്നതായിരിക്കട്ടെ. നാം ദേവസുതൻ ആയുഷ്കാലത്തിൽ ചൊല്ലി തന്ന താതരയോർക്കേണം നയവാന്മാർ പുണ്യപ്പെട്ടു ഉന്നീച്ചേകുമവർ കാശ്വാസം സ്വർഗേ പുത്രൻ ദൈവം മുറിയോറാഹി ആലേലുവാദാരേ. നിന്നായി സ്തുതിയോടു രാജമകളെ ഹാലേലൂയ ഓ ഹാലേലൂയ. നിൻ പലഭാഗേ രാജഭാവിനിയം നിന്നഴകരജൻ ും പാചകമേ നിന്നിലുതൻ തൃക്കരണിവാത്തൻ പക്കലപേക്ഷയണേ കേണം സൗമൻ കാലോസ്കുറിയിലായി സോ മന്ന മകൾ ദൂതവരൻ നിന്നൊടുകൂടെ നാഥൻ നിൻ നീതാ
ഉദയമതും മാറയ്ക്കുമോ അഖില ജഗൽ പതി നായക നായേറ്റി ഘോഷിച്ച അതിബഹുമാനിച്ചു മറിയ വലുതായി പടവായി താൻ മുറിയോർവാഹി പിതാവും പുത്രനും പരിശുദ്ധമായ വന്ദിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനുമാകുന്നു ആദ്യം മുതൽ തലമുറ തലമുറകൾ വരെയും തനിക്ക് സ്തുതി. ായി വന്നവനും ഞങ്ങളുടെ പുനരുദ്ധാനത്തിനും ഞങ്ങളുടെ വർഗത്തിന്റെ നിത്യ നവീകരണത്തിനും വേണ്ടി വരുവാനിരിക്കുന്നവരമായ ദൈവപുത്ര പാപപരിഹാരപ്രദമായ നിന്റെ ബലിപീഠത്തിൽ നിന്ന് നിന്റെ ദാസരിലേക്ക് പാപപരിഹാരം ഇറങ്ങുമാറങ്ങണമേ. ദൈവമേ അദൃശ്യമായ നിന്റെ വലതുകരം നീട്ടി കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും തിരുവമ്പാകുള മുഖപ്രസന്നതയ്ക്കുമായി നിന്റെ വിലയേറിയ തിരുശ്വര രക്തങ്ങൾ സ്വീകരിക്കുന്ന ആരാധകരുടെ ഈ സംഘത്തെ നീ ആശീർവദിക്കണമേ. മഹോനതാ ദൈവം നമ്മുടെ രക്ഷകനുമാകുന്ന യേശുമിശിഹായുടെ കൃപ വിശുദ്ധ രഹസ്യങ്ങൾ വഹിക്കുന്നവലും കൊടുക്കുന്നവലും കഴിക്കുന്നവലും ഉണ്ടായിരിക്കട്ടെ. ഇവയിൽ താല്പര്യപൂർവ്വം സംബന്ധിക്കുന്നവലും സംബന്ധിച്ചവരിലും പരിശുദ്ധ ദ്രത്വത്തിന്റെ കൃപയും കരുണയും രണ്ട് ലോകങ്ങളിൽ വന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആദ്യം കുർബാന സ്വീകരിക്കുന്ന കുഞ്ഞും അതിനുശേഷം അവളുടെ മാതാപിതാക്കളും തുടർന്ന് എല്ലാവരും വന്ന് വിശുദ്ധ കുർബാന സ്വീകരിക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. See
പകേഴും നിൻ സ്ലീവാതണലിൽ രക്ഷണമേ താവ കൃപയി ആരാധകരിൽ വർഷിച്ചാലും സ്തോത്രം ഞങ്ങൾ ഏവരുമങ്ങേ ഏകിടും എന്നും നിന്താദനും ൂക്കുതിശാക്കും സ്തുതി പാടിയിടും നിൻ തിരുഗാത്രം കൈക്കൊണ്ടോരാ ഞങ്ങളെ ദുഷ്കൃതമാക്കിലും നീക്കി സദയം കാഴ്ചയിതിൽ കർത്താവേ തിരുവുള്ളം ദുഷ്ടിപ്പെട്ട് നല്ലവരാ മൃദർപുണ്യ പാപരിഹാരപ്രദമാകുന്ന ബലിപീഠത്തിൽ നിന്ന് നിങ്ങളെ പ്രാപിച്ച അനുഗ്രഹത്തോടും യാത്രാവശത്തോടും കൂടി പരിശുദ്ധ ത്രിത്വത്തിന്റെ കൃപങ്കരണിക്കുമ്പോൾ ഞാൻ നിങ്ങളെ ബരമേൽപ്പിക്കുന്ന ഈ സമയത്ത് സമാധാനത്തോടുകൂടി പോകുവിൻ. ഓരോ സമയവസ്ത്രം മരിച്ചവരും ജീവിക്കുന്നവരും കർത്താവിന്റെ ജയമുള്ള സ്ലീപായ രക്ഷിതരും വിശുദ്ധ മാമോദീസാട് ദോഷമായ മുദ്രതരമേ ഈ ത്രിത്വ നിങ്ങളുടെ ഘടകങ്ങൾ പരിഹരിക്കുകയും കുറ്റങ്ങൾ ക്ഷമിക്കുകയും നിങ്ങളുടെ മരിച്ചവരുടെ ആത്മാക്കളെ നിത്യം ആശ്വസിപ്പിക്കുകയും ചെയ്യും. ആമേൻ. പാപികളുമായി ദാസൻ നിങ്ങളുടെ പ്രാർത്ഥനകളെ സഹായം പ്രാപിക്കുമാറാകട്ടെ. നിങ്ങൾ സന്തോഷിച്ച് ആനന്ദിച്ച് സമാധാനത്തോടുകൂടെ പോകുവിൻ എന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യും. നിങ്ങളുടെ പ്രാർത്ഥനകളാൽ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യട്ടെ. എന്റെ കടങ്ങള ശേഷം നിൻ കൃപയാൽ വായിച്ചിടണമേ. എൻ പാപങ്ങളെയും നീക്കി പുണ്യവെനിക്കേ കീടണമേ. രക്ഷകമിശിഹാരാജാവേ തിരുരഹസ്യം പൂജിച്ചതിനാ നിൻ പ്രിയ സിദ്ധന്മാരോക്കും നിൻ സ്നേഹിതനാകണമെന്നേ. രാജ്യമതാകും സ്വർഗത്തിൽ എപ്പോഴുമെപ്പോഴുമെന്നേക്കും നിന്നെ ഞാൻ ശുശ്രൂഷിക്കും. നിത്യസ്തുതി കർത്താവിനും വിധി ദിവസം കൃപ നിങ്ങളിലും ന്യായാധിപതിക്ക് ആർദ്രതയെ പാദങ്ങളിലും ഉണ്ടാകട്ടെ. കൃപയുള്ളവനാം കർത്താവേ കൃപയിന്മേലുണ്ടാകണമേ. കൃപയുണ്ടാകുക മടിയനതാ എന്നേൽ കൃപയുണ്ടാകണമേ. ഈ കുർബാനയടച്ചുള്ളോ ഈ പത്തേലും ഈ ശുശ്രൂഷകർ തന്നേലും
സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ, നിന്റെ രാജ്യം വരേണമേ, നിന്റെ തിരുവശ സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇന്ന് ഞങ്ങൾക്ക് തരേണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ണത ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തെന്നാൽ രാജ്യശക്തി മഹത്വം എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. നമ്മുടെ കർത്താവ് നിന്നോട് കൂടെ നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവ് യേശു മിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ കൊള്ളണമേ. ആമേൻ. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ നന്ദിയുടെ വാക്കുകൾ അറിയിച്ചു കൊള്ളട്ടെ. ഇന്ന് അലോനായുടെ ആഘോഷമായ ദിവ്യകാരുണ്യ സ്വീകരണത്തിന് മുഖ്യ കാർമ്മികത്വം വഹിച്ച് വിശുദ്ധ കുർബാന അർപ്പിച്ച് പ്രാർത്ഥിച്ചത് ബഹുമാനപ്പെട്ട എബ്രഹാം വലിയവളത്തിങ്കലച്ചനും ഒപ്പം തന്നെ സഹകാർമ്മികനായിരിക്കുകയും അനുഗ്രഹീതമായ സന്ദേശത്താൽ നമ്മെ ധന്യരാക്കുകയും ചെയ്തത് ബഹുമാനപ്പെട്ട കോശി തെക്കമണിലച്ചനുമാണ്. നമുക്ക് സുപരിചിതരാണ്. കുടുംബത്തിന്റെ നാമത്തിലും ഇടവകയുടെ നാമത്തിലും ഏറെ സ്നേഹത്തോടുകൂടി ഈ ബഹുമാനപ്പെട്ട രണ്ടച്ഛന്മാരോടുള്ള നന്ദി അറിയിക്കുകയാണ്. അലോനായെ കഴിഞ്ഞ ഒരു മാസക്കാലമായി ഈ ആഘോഷമായ ദിവ്യകാരുണ്യ സ്വീകരണത്തിന് വേണ്ടി ഒരുക്കുകയും പഠിപ്പിക്കുകയും ചെയ്തത് നമ്മുടെ ഇടവകയിൽ ശുശ്രൂഷ ചെയ്യുന്ന ബഹുമാനപ്പെട്ട ആനി ജോൺ സിസ്റ്ററാണ്. സിസ്റ്ററിനോടുള്ള നന്ദി ഏറെ സ്നേഹത്തോടെ അറിയിക്കുകയാണ്. കുടുംബങ്ങളുടെ നാമത്തിൽ നിങ്ങൾ ഓരോരുത്തരോടും നന്ദി അറിയിക്കുന്നു. ഭവനത്തിലാണ് അതിൻ്റെ റിസപ്ഷൻ ക്രമീകരിച്ചിരിക്കുന്നത്. ആയതിൽ എല്ലാവരും സംബന്ധിക്കണമെന്നും സ്നേഹത്തോടുകൂടി ഓർപ്പിക്കുകയാണ്. ദൈവം എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കണം. ഇപ്പോൾ അലോനായ്ക്ക് ആദ്യ കുർബാന സ്വീകരണത്തിന്റെ സർട്ടിഫിക്കറ്റും ഒരു സമ്മാനവും ബഹുമാനപ്പെട്ട കോശി തെക്കമണിലച്ചൻ ഇപ്പോൾ നൽകുന്നതാണ്.
ആഘോഷമായ ദേവികാരന്റെ സ്വീകരണം കഴിഞ്ഞു. നമ്മളിവിടെ എത്തിച്ചേർന്ന് നമ്മുടെ ആലോഷിയുടെ ഹാപ്പി ബർത്ത്ഡേ ആണ് ഇന്ന്. ആ സന്തോഷത്തിൽ പങ്കുചേരാൻ നമുക്ക് ആലോഷിക്ക് വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ അനുഗ്രഹങ്ങളും ഈ മകന്റെ ലഭിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. വഹിച്ചു എന്നേ തിരുഹിതം പോൽ നടത്തണമേ കുശവങ്കയിൽ കളി അതെ ലൈവ് കിട്ടുന്നു.